ഞാൻ സ്മിത. എല്ലാവർക്കും പഴംപൊരി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പെരണ്ടിന്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം തന്നെ നല്ല ഉപ്പും വിനെഗറും ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നല്ല നമ്മുടെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിരിക്കും. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം, പിന്നെ ഗരം മസാല അത് 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികൾ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ആ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ അതല്ലെങ്കിൽ വിനാഗിരിയോ ആഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 1/2 മണിക്കൂർ, അതൊരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നെക്സ്റ്റ് ഡേ എടുത്താലും മതി, അതും നല്ലതാണ്. അപ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 10 ചെറിയുള്ളിയോളം ഉണ്ട്, അതും കുഞ്ഞായിട്ട് അരിഞ്ഞാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, എന്നുവെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം അതില്ല എന്നുണ്ടെങ്കിൽ 1 സവാള 2 എന്നുള്ളത് 3 ആക്കിയാൽ മതി. പിന്നെ അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 നീളത്തിലുള്ള പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1 തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ഇഷ്ടംപോലെ ഇടാം, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി റെഡിയാക്കാൻ ആദ്യം തന്നെ 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുക, കുറച്ചെണ്ണ അധികം വേണം ഇതിന്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ ആദ്യമേ ആ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതൊന്ന് ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞ് വെച്ചോടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി അരിഞ്ഞ് വെച്ചോടെ ചേർക്കാം. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇവിടെ നമ്മുടെ ഒണിയൻ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. പകുതി കറിവേപ്പില ലാസ്റ്റ് ചേർക്കാനായിട്ട് മാറ്റി വെക്കണം. ടൊമാറ്റോയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തൊന്ന് വഴറ്റിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഫുൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ ഫുൾ മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ എല്ലാം സവോളയെല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 15 മിനിറ്റ് മൂടി വെച്ച് ആ ചിക്കൻ നന്നായിട്ട് കുക്ക് ആകുന്നതുവരെ വേവിക്കാം വെള്ളം ഇപ്പോ ചേർത്ത് കൊടുക്കണ്ട ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി അത് വേഗം വെന്തോളും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒരു കാൽ കപ്പോ വല്ലതും വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ല നല്ലതായിട്ട് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ കുറച്ചും കൂടെ വെന്ത് വരാനുണ്ട് ഈ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഒന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നിങ്ങളുടെ ചിക്കൻ വെന്തില്ലെങ്കിൽ ഒരു വീണ്ടും സിമ്മിൽ ഫ്ലെയിം ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചാൽ മതി ഇവിടെ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളമുള്ള അതും കൂടി ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം പെരട്ട് കറിയാണല്ലോ അപ്പോൾ നന്ന കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരണം അപ്പം നമുക്കിത് തുറന്ന് വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ആ വഴണ്ട് ആ വെള്ളമൊക്കെ പറ്റി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അതൊന്ന് ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഒന്ന് മുറിച്ചിട്ടിടാം അതുപോലെ കുറച്ച് കറിവേപ്പില ചേർക്കാം തീ ഒന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയും ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഓൾറെഡി നമ്മുടെ കറിച്ചൊക്കെ ശരിയുണ്ട് അതുകൊണ്ട് കുറേശ്ശെ ചേർത്താൽ മതി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടികളെല്ലാം വളരെ കുറച്ച് മതി ഫ്ലെയിം വേണേൽ ഓഫ് ചെയ്യാം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ ഇപ്പം ഉണ്ടാക്കിയ മസാലയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ എണ്ണ ഫുൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ് ഒന്ന് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കൂട്ടാൻ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടാവുന്നതാണ് പപ്പത്തിനൊക്കെ കൂട്ടാനാണ് കുറച്ചൊരു ഗ്രേവി അത്ര പറ്റിച്ചെടുക്കണ്ട കുറച്ചൊരു സെമി ലിക്വിഡ് ഫോമിൽ ഒന്ന് എടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ അതുവരെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം ബൈ ബൈ